ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യൽ മെഷീനുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നൂല് പൊട്ടിപ്പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും ഫിനിഷിങ് കാണുകയില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആകും. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ദേഷ്യം വരും, ഇതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതൊക്കെ ഇറക്കും. നമുക്ക് തനിയെ നമുക്കൊന്നും സോൾവ് ചെയ്യാനും പറ്റുന്നില്ല. നമുക്കൊരു മെക്കാനിക്കിനെ വിളിക്കണമെങ്കിൽ നല്ല പൈസയാകും. പിന്നെ അടുത്തെങ്കിലും ഉടനെയെങ്കിലും ചിലപ്പം ഇന്ന് കൊടുക്കേണ്ട ഒരു ഡ്രസ്സായിരിക്കും, അന്നേരമായിരിക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മെക്കാനിക്ക് വന്നിട്ട് അതൊന്നും നന്നാക്കി വെച്ച് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള സമയവും കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആകെ ടെൻഷൻ അടിക്കും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വളരെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതല്ല, മെഷീൻ നന്നാക്കി എക്സ്പീരിയൻസ് ഉള്ളൊരു മെക്കാനിക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത്. പ്രധാനമായിട്ടും ആറ് കാരണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത് എന്തുകൊണ്ടാണ് നൂല് പൊട്ടുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. മെയിനായിട്ട് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ നൂല് ഫ്രീ ആയിട്ട് കറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഈ സ്പൂളിൽ ചളുങ്ങിയിട്ടുള്ള ഒരു നൂലിട്ട് നമ്മൾ തയ്ക്കാൻ ശ്രമിക്കരുത്. ചളുങ്ങിയ സ്പൂളാണെങ്കിൽ കൃത്യമായിട്ട് നൂല് പൊട്ടിയിരിക്കും. അതായത് ഇതുകൊണ്ട് ഇതുപോലെ ചളുങ്ങിയിട്ടുള്ള സ്പൂളിട്ട് നമ്മൾ തയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂല് പൊട്ടും. ആ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അതെങ്ങനെ പരിഹരിക്കാവുന്ന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ ഒന്ന് വീഡിയോ കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ഒരു ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെഷീനെ സംബന്ധിച്ചുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ. പിന്നെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ മെഷീനുള്ള എല്ലാവർക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, എല്ലാവരും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതായതുകൊണ്ട് ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്ന് അറിയോ. അപ്പം ഞാൻ വീഡിയോ ഇതേപോലുള്ള വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അന്നേരം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി എൻ്റെ ചാനലിൽ വന്ന് ഈ ഒരു വീഡിയോ കാണുകയും ചെയ്യാം കേട്ടോ. രണ്ടാമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെൻഷൻ പ്ലേറ്റിനകത്തോടെയാണ് നമ്മൾ കയറ്റിയിടുന്നത് നൂല്. അപ്പം അത് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നൂലിങ്ങി പോരും, പക്ഷേ ഓവറായിട്ട് മുറുകി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നൂലെടുത്ത് കഴിയുമ്പോൾ നൂല് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നൂല് പൊട്ടിപ്പോകും, അതിന് നമ്മൾ ഈ ടെൻഷൻ അയച്ചിടണം, കുറച്ചങ്ങ് അയച്ചിടണം. എന്നിട്ട് ഇതിൻ്റെ ടെൻഷൻ വലിവ് നമ്മൾ നോക്കണം. അതിൻ്റെ ഒരു മീഡിയം ടൈപ്പിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പുറത്ത് തയ്ക്കാവുള്ളൂ. അത് രണ്ടാമത്തൊരു കാരണമാണ്. അപ്പൊ നമ്മൾ അടുത്ത എന്താണ് കാരണമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. ഇനി മൂന്നാമത്തെ കാരണം, അത് നമ്മൾ തയ്ക്കുമ്പോൾ ഈ സൂചി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഈ പ്രസറെ തട്ടിയാണെങ്കിൽ, കൃത്യമായിട്ടും ഈ പ്രസറെ തട്ടിയാ സൂചി ഇറങ്ങിപ്പോകുന്നെങ്കിൽ തയ്ച്ചു വരുന്ന സമയത്ത് ഒരഞ്ഞു പൊട്ടാൻ സാധ്യതയുണ്ട്. ഈ നൂല് ഒരഞ്ഞു പൊട്ടിപ്പോകും, ഈ പ്രസറയിൽ ഒരഞ്ഞിട്ട് നൂല് പൊട്ടാൻ സാധ്യതയുണ്ട്. ചേർന്ന് ഇറങ്ങിപ്പോയാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ പ്രസറിന്റെ ഈ രണ്ട് വെട്ടിന്റെ കൃത്യ സെന്ററിലൂടെ മാത്രമേ സൂചി പോകാവുള്ളൂ. ഒരഞ്ഞു പൊട്ടാൻ സാധ്യതയുണ്ട്. പ്രസർ തിരിഞ്ഞിരുന്നെങ്കിൽ ഒരഞ്ഞു പൊട്ടാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് അടുത്ത എന്താണ് കാരണമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും കണ്ടു നോക്കാം. നാലാമത്തെ കാരണം നമുക്ക് നോക്കാം. ഈ ബോബൻ കേസ് നൂല് മുറുകി കടന്നു കഴിഞ്ഞാൽ കറങ്ങാതെ, ഈ ബോബൻ കേസിലെ ബോബൻ ശരിക്കും കറങ്ങാതെ വന്നു കഴിഞ്ഞാൽ നൂല് പൊട്ടാൻ സാധ്യതയാണ്. ഈ നൂല് ബോബൻ കേസ് ഈ നൂല് ഫ്രീ ആയിട്ട് കറങ്ങുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നൂല് പൊട്ടാൻ സാധ്യതയാണ്. ഫ്രീ ആയിട്ട് കറങ്ങുന്നില്ലെങ്കിൽ, ഇതിപ്പോൾ കറങ്ങുന്നുണ്ട്, ഇത് ടൈറ്റായിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ഈ ബോബൻ കേസ് ഒരല്പം ഈ സ്ക്രൂ ഒരല്പം ഒന്ന് അയച്ചിട്ടാൽ മതി. അല്പം ഒന്ന് അയച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്രൂ ഒരല്പം അയച്ചു കഴിഞ്ഞാൽ അത് ഫ്രീ ആവും, ഫ്രീ ആയിട്ട് ഇറങ്ങി വരും. അപ്പം ആ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് അഞ്ചാമത് എന്തുകൊണ്ടാണ് നൂല് പൊട്ടി പോകുന്നതിന്റെ കാരണം, അതിനുള്ള അഞ്ചാമത്തെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഹാം ഷട്ടിലില് സൂചി കൊണ്ടിവിടെ പോറൽ വരാം. സൂചി കൊണ്ടിട്ട് ഇത്രയും ഭാഗത്ത് പോറൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ഭാഗത്ത് ചെറിയ ഗ്രിപ്പുകൾ വരും. അത് നമ്മളൊരു ഇത് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. അപ്പൊ നമുക്ക് ആറാമത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് കേട്ട് നോക്കാം.
ആറാം ഒരു കർവ് എന്ന് പറയുന്നത് ഈ നീഡിൽ പ്ലേറ്റ്, ഈ നീഡിൽ പ്ലേറ്റിന്റെ ഈ സൂചി ഇറങ്ങിപ്പോകുന്ന ആ ഹോള് സൂചി കൊണ്ട് ഗ്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നൂല് പൊട്ടും. നൂല് കയറി വന്നു കഴിയുമ്പോൾ നൂല് പൊട്ടും. നമുക്കത് അഴിച്ചു നോക്കാം, അത് കൃത്യമായിട്ട് കാണാനായിട്ട് നമുക്ക് അഴിച്ചു നോക്കാം. അതായത് സൂചി കൊണ്ട് പോറു വന്നിരിക്കുന്ന ഈ സൈഡൊക്കെ കൃത്യമായിട്ട് ഈ സൈഡിനകത്തോട് നൂല് കയറി എന്ന് കഴിയുമ്പോൾ ഉറഞ്ഞിട്ട് പൊട്ടിപ്പോകും. സത്യത്തിൽ ഈ നീഡിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇത്രേ ആകാവുള്ളൂ. ഇതുപോലെ ഇരിക്കുന്ന നീഡിൽ പ്ലേറ്റ് ആണിത്, ഇത്രേ ആകുള്ളൂ. ഇത് ഗ്രിപ്പൊന്നുമില്ല. ഇത് ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാല് ഇങ്ങനെ സൂചി കൊണ്ട് കീഴ്ത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മാറ്റിയിടേണ്ടി വരും. നമുക്ക് മാറ്റിയിടുമായിരിക്കും നല്ലത്. ഇതൊരു കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, മിഷൻ ഫെയർ കിട്ടുന്ന കടയിൽ കിട്ടും, തയ്യൽ മിഷൻ വിൽക്കുന്ന കടകളിൽ. ഒരു 30-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കെട്ടിയിട്ടാ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ മിഷന്റെ സാധനങ്ങളൊക്കെ നമ്മളെ മിഷീന്റെ പാർട്സുകളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടും. പിന്നെ നമ്മുടെ മിഷീന്റെ നൂലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ചിലപ്പോൾ അവരുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരും എവിടെ കിട്ടും എന്നുള്ളത്. അപ്പൊ അതേപോലെ നമ്മുടെ ഇതേപോലെ പ്ലേറ്റുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ സൂചി ഒക്കെ ഇങ്ങനെ മനപോയതാണോന്നും, അല്ലെങ്കിൽ നമ്മളുടെ ബോലും കേസും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഇതേപോലെ ഡാമേജ് ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മാറ്റിയിടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും 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 വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.